നമസ്കാരം സുരേഷ് ഗോപി അതെ നടൻ സുരേഷ് ഗോപിയുടെ കാര്യം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ചില തീപ്പൊരി സിനിമയിലെ ഡയലോഗുകൾക്കപ്പുറം മനുഷ്യത്വത്തിൻ്റെ നന്മയുടെ പ്രതിരൂപമായ ഒരു രൂപത്തിനെ നമുക്കിവർക്കും ഓർമ്മ വരും രാഷ്ട്രീയം എന്തുമാവട്ടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്തുമാവട്ടെ രാഷ്ട്രീയ ഭേദം തന്നെ ഏവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് മനസ്സ് നിറയെ നന്മയുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് രമേശ് പിഷാരടി എന്ന സിനിമാ നടനും സ്റ്റേജ് ആർട്ടിസ്റ്റും മിമിക്രി കലാകാരനെയൊക്കെ നമുക്ക് അറിയാമായിരിക്കുമല്ലോ അദ്ദേഹം ടെലിവിഷനിലൂടെ വന്നതാണ് അദ്ദേഹം വളരെ ഹൃദയസ്പർശയായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഫേസ്ബുക്കിലാണ് അദ്ദേഹം ഇട്ടിട്ടുണ്ട് ആ പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഓർമ്മയുണ്ടാവും ഈ മുഖം നർമ്മം തൊഴിലാക്കിയ ഇരുന്നൂറോളം കുടുംബങ്ങൾക്ക് ഇനി മുതൽ ഞാൻ ചെയ്യുന്ന ഓരോ സിനിമയുടെ പ്രതിഫലത്തിൽ നിന്നും രണ്ട് ലക്ഷം രൂപ നിങ്ങളുടെ സംഘടനയ്ക്ക് തരും സുരേഷ് ഗോപി ടെലിവിഷൻ ഷോകൾ സംഘടിപ്പിക്കുകയും അതിൽ നിന്നും സമാഹരിക്കുന്ന പണം മിമിക്രി കലാകാരന്മാരുടെ വിധവുകൾക്കും കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിനും ആശുപത്രി ചിലവുകൾക്കും എല്ലാം ഉപയോഗിക്കുകയും മിമിക്രി കലാകാരന്മാരുടെ ഉന്നമനത്തിനു വേണ്ടി നിലകൊള്ളുകയും സാമൂഹികമായി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്ന സംഘടനയാണ് മാ അതായത് മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ എന്നാണ് മുഴുവൻ പേര് ഈ കഴിഞ്ഞ ഓണക്കാലത്ത് ഏഷ്യാനെറ്റിൽ അവതരിപ്പിച്ച ഷോയിൽ പ്രതിഫലം ഒന്നും തന്നെ വാങ്ങാതെ എത്തി സാധാരണക്കാരായ കലാകാരന്മാരോടൊപ്പം ആടിയും പാടിയും ഹാസ്യം പറഞ്ഞും അനുകരിച്ചും സമയം ചിലവിട്ട സുരേഷ് ചേട്ടൻ പ്രഖ്യാപിച്ച വാക്കുകളാണ് ആദ്യം പറഞ്ഞത് പുതിയ ചിത്രത്തിൻ്റെ അഡ്വാൻസ് ലഭിച്ചപ്പോൾ തന്നെ അതിൽ നിന്നും പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട് രണ്ട് ലക്ഷം രൂപ സംഘടനയ്ക്ക് ഇന്നലെ നൽകുകയുണ്ടായി ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇല്ലാതായി ജീവിതം വഴിമുട്ടിയ സ്റ്റേജ് കലാകാരന്മാരുടെ പേരിലും സംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗം എന്ന നിലയിൽ എൻ്റെ വ്യക്തിപരമായ പേരിലും നന്ദി അച്ചാമ്മ വർഗീസിനെ ആവശ്യ സമയത്ത് അകവഴിഞ്ഞ് സഹായിച്ച ഭരചന്ദ്രൻ പിന്നീട് അവരോട് തന്നെ ചോദിച്ച ചോദ്യമാണ് ഓർമ്മയുണ്ടോ ഈ മുഖം മാ എന്ന സംഘടന പറയട്ടെ എന്നും ഓർമ്മയുണ്ടാകും ഈ മുഖം ഇത് സുരേഷ് ഗോപിയെപ്പറ്റി രമേഷ് പിഷാരടി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല സുരേഷ് ഗോപി എന്ന വ്യക്തിയുടെ നന്മകളെപ്പറ്റി നമ്മൾ നിരവധി അനവധി കഥകൾ കേട്ടിട്ടുണ്ട് കഥയല്ല യഥാർത്ഥത്തിൽ നടന്നു തന്നെ അതുകൊണ്ട് തന്നെ ഇത്തരം പുതിയ പുതിയ കാര്യങ്ങൾ ഓരോരുത്തർ ഇതുപോലെ പറയുമ്പോൾ വിളിച്ചു പറയുമ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊന്നും പറയുന്ന കൂട്ടത്തിലല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇതേപോലെ ചില സഹായങ്ങളൊക്കെ കിട്ടിയവരാണ് പിന്നീട് അത് സമൂഹത്തിനോട് പറയാറുള്ളത് അതേപോലെ പിഷാരടി എന്ന ആ കലാകാരൻ ഇപ്പോൾ അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റിയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വെബ് ഡെസ്ക് തത്ത്വസ്